കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലെ അശാസ്ത്രീയ നിർമ്മാണങ്ങൾക്കെതിരെ വ്യാപക പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിന് ശ്രമം ആരംഭിച്ചു. എരഞ്ഞിമാവ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അപാകതകൾ പരിഹരിക്കുന്ന പ്രവൃത്തിക്ക് തുടക്കമായി. കൊയിലാണ്ടി എടവണ്ണ റോഡ് നവീകരണത്തിലെ അശാസ്ത്രീയതയ്ക്കെതിരെ ആക്ഷൻ കമ്മിറ്റിയും വിവിധ സ്ഥലങ്ങളിൽ സ്വകാര്യ വ്യക്തികളും നടത്തിവന്ന സമരങ്ങൾക്കും പരാതികൾക്കുമാണ് പരിഹാരമാവുന്നത്. പ്രവൃത്തി മൂലം ദുരിതത്തിലായ കുടുംബങ്ങൾക്ക് ആശ്വാസമായി എരഞ്ഞിമാവിൽ ഉൾപ്പെടെ പ്രവൃത്തി തുടങ്ങി. റോഡിലെ അശാസ്ത്രീയ ഡ്രൈനേജ് നിർമ്മാണം മൂലം മാട്ടത്തോടി അബൂബക്കറിനും കുടുംബത്തിനും ചെറിയ മഴ പെയ്താൽ പോലും ദുരിതമായിരുന്നു. ഡ്രൈനേജ്, കൽവെട്ട് എന്നിവയുടെ വികലമായ നിർമ്മാണമാണ് തിരിച്ചടിയായത്. ഇവരുടെ ദുരിതം കഴിഞ്ഞ ദിവസം സി ടി വി പ്രാദേശിക വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് കരാർ കമ്പനി അധികൃതർ പ്രവൃത്തി ആരംഭിച്ചത്. പ്രവൃത്തിയിലെ അശാസ്ത്രീയത മൂലം ഡ്രൈനേജുകളിൽ മണ്ണ് നിറഞ്ഞ അവസ്ഥയായിരുന്നു. ഇത് എടുത്തുമാറ്റുന്ന പ്രവൃത്തിക്ക് തുടക്കമായിട്ടുണ്ട്. ഇതിനു പുറമെ മാട്ടത്തോടി അബൂബക്കറിന്റെ വീട്ടിലേക്ക് റാമ്പ് നിർമ്മിച്ചു നൽകി. കൊതയഞ്ചാൽ റോഡ്, തെഞ്ചേരിപ്പറമ്പ് റോഡ് എന്നിവിടങ്ങളിൽ നിന്ന് ഒലിച്ചെത്തുന്ന മഴവെള്ളം മുഴുവനായും മാട്ടത്തോടി അബൂബക്കറിന്റെ വീട്ടുമുറ്റത്തേക്കാണ് എത്തിയിരുന്നത്. 30 വർഷത്തോളമായി ഇവിടെ താമസിക്കുന്ന തനിക്ക് ഇത്തരമൊരു അനുഭവം ആദ്യമായാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിരവധി തവണ അധികൃതരോട് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. കിണർ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ ഡ്രെയിനുള്ളത് 30 ഇഞ്ച് ഉയരമാണ്. 15 ഇഞ്ച് ഉയരത്തിൽ അള്ളി ഡ്രെയിൻ പിന്നെ സ്ലാബ് ഇട്ട് പോയതാണ്. ഇപ്പം ഞങ്ങൾ ഈ ആക്ഷൻ കൗൺസിലൊക്കെ ഉണ്ടാക്കി പ്രശ്നമായപ്പം അവർ നിലവിൽ നിന്ന് സ്ലാബൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അവരാർക്കെങ്കിലും സബ് കോൺട്രാക്ട് കൊടുത്തിട്ട് പൈസ ലാഭിക്കാൻ വേണ്ടി നമ്മളെ എന്തെങ്കിലും ചെയ്തിട്ട് പൈസ വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ്. വളരെ മോശമായ രീതിയിലാണ് ഈ കൺസ്ട്രക്ഷൻ വർക്ക് ഇവിടെ നടക്കുന്നത്. എല്ലാ ഭാഗത്തും ഉണ്ട്. കൽവെട്ടും ഡ്രൈനേജും ആവശ്യത്തിന് വീതിയില്ലാത്തതിനാൽ ശക്തമായ മഴ പെയ്താൽ വെള്ളം ഒഴിഞ്ഞു പോകാൻ പറ്റാത്തതും വെള്ളക്കെട്ടിന് കാരണമായിരുന്നു. ഈ പ്രശ്നത്തിനും ഉടൻ പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. എന്ത് പറഞ്ഞാലും അവർ മൈൻഡ് ചെയ്യില്ലായിരുന്നു. ഇപ്പോഴാണ് അവരൊന്ന് വന്ന് ശരിക്കും നമ്മൾ പറഞ്ഞ് കേൾക്കാൻ തുടങ്ങിയത്. ചീഫ് എഞ്ചിനീയർ പരാതി പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ വീഡിയോ ചെയ്ത് പേപ്പറിലൊക്കെ വന്നതാണ്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം പെട്ടെന്ന് ഉണ്ടാക്കണം. വർക്ക് പിന്നെ മോശമായിട്ട് ചെയ്തിട്ടുള്ള വർക്കൊക്കെ എടുത്ത് മാറ്റി ചെയ്യണം. എന്നാലേ നമ്മൾ ഇതിൻ്റെ റോഡിൻ്റെ വീതി എത്ര വെച്ചാൽ അത് ശരിക്കും അതിൻ്റെ പിന്നെ ഡി പി ആർ നോക്കിയിട്ടായി ചെയ്ത്, ഇല്ലെങ്കിൽ ഞങ്ങളതിന് പിന്നെ മന്ത്രിയുടെ അടുത്തും പിന്നെ വിജിലൻസിലും ഹൈക്കോടതിയിൽ വരെ പോകാൻ ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ്. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.